ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണ. ഞാനിപ്പോൾ വോൾട്ട് ആപ്പ് വഴി ഫുഡ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. मतलब അപ്പോൾ ജോർജിയയിൽ ഏറ്റവും മോശം ഫുഡുകൾ ഏതാന്ന് ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എനിക്ക് സജസ്റ്റ് ചെയ്തത് വെൻഡീസിലെ പിസയാണ്. എന്നാൽ അത് വായ വെക്കാൻ കൊള്ളൂല എന്നാണ് പലരും എന്നോട് പറഞ്ഞ. ചേട്ടാ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം, എന്നിട്ട് അതിന് നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന്. പക്ഷേ ഒരു 99 പേരും എന്നോട് പറഞ്ഞു ഇതുപോലത്തെ ഒരു ദുരന്തം, ഇത് റബ്ബർ ഷീറ്റ് പോലെയാണ്, പപ്പടം പോലെയാണ്, കടിച്ചാൽ പൊട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാൽ കഴിച്ചു നോക്കുക എന്ന് തന്നെ വിചാരിച്ചു. പിസ വാങ്ങുമ്പോൾ ഫ്രീ മാസ്ക്, അവരുടെ വെൻഡീസിൻ്റെ സൈനൊക്കെ വെച്ചിട്ടുള്ള ഫ്രീ മാസ്ക് നമുക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ മാസ്ക് ഇല്ല. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്, അവരെന്താ വേണ്ടത് നോക്കി ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇന്ന് പിസ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നാട്ടിലെ ഒരു 350 രൂപയോളാണ് ഇതിൻ്റെ വില വരുന്നത്. 33 സെൻറ്റിമീറ്റർ പിസ. അപ്പം ഞാൻ വെൻഡീസിൻ്റെ പിസ തുറക്കാൻ പോവുകയാണ്. ടാൻടടാ, ഇതാണ് ഗ്രിൽ ചിക്കൻ പിസ. വെൻഡീസ് പിസ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല, 1 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. ഇവർക്ക് 10 വെറൈറ്റി പിസ കിട്ടും. എല്ലാത്തിൻ്റെ റേറ്റും ഓൾമോസ്റ്റ് സെയിം ആണ്, 15 ലാറി 20 ടെട്രി. അപ്പം ഞാനിത് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതൊരു മീഡിയം സൈസാണ്, 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. പക്ഷേ ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ മൊസറല്ല, ചിക്കൻ, പിന്നെ ബെൽ പെപ്പർ ഇതൊക്കെയാണ് വരുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ കാണാൻ ലുക്ക് തിരക്കേടില്ല. ഇനി കഴിച്ചു നോക്കിയിട്ട് പറയാം. പിന്നെ എപ്പോഴും നന്നാവണം എന്നും പറയാൻ പറ്റില്ല, മോശമാണെന്നും പറയാൻ പറ്റില്ല. പിന്നെ വെൻഡീസ് ഇവിടെ 10-20 വെൻഡീസ് ഉണ്ട്. ചിലപ്പോൾ ഓരോ കടയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരും റഷ് അനുസരിച്ച് ചിലപ്പോൾ ടേസ്റ്റ് മാറുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1, 2, 3, 4, 5, 6 സ്ലൈസ്, 7 സ്ലൈസുകളാക്കിയിട്ട് സിമ്പിളായിട്ട് കഴിക്കാം. പിസ കഴിച്ച് ഞാൻ പറയാം. ചിക്കൻ മാത്രം കഴിച്ചു നോക്കാം. കൊള്ളാലോ. ഇത് പെയ്ഡ് റിവ്യൂയോ പ്രൊമോഷനോ ഒന്നുമല്ല, അമ്മയാണ് സത്യം. ഈ പിസ കൊള്ളാം. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പെപ്പറോണിയും അതുപോലെ വേറെ പിസയൊക്കെ കഴിച്ചിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് ഫോട്ടോസ്. ലിറ്ററലി പപ്പടം പോലെ ഇരിക്കുന്ന പിസയും ടേസ്റ്റൊക്കെ ദുരന്തമാണ്. കാരണം എൻ്റെ അറിവിലല്ല, സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിൽ ഏറ്റവും മോശം പിസ കിട്ടുന്നത് ഡോമിനോസില്ല. ഇന്ത്യയിൽ ഡോമിനോസ് എന്ന് പറഞ്ഞാൽ എത്രയോ നല്ലതാണ്, ഇവിടെ പിസ ഹട്ടില്ല. ഇവിടുത്തെ ബെസ്റ്റ് ഇപ്പോഴും ഞാൻ പറയുന്നത് റോണീസ് പിസയാണ്, ദി ബെസ്റ്റ് എന്ന്. പിന്നെ പിസാഡി റോമിയൊക്കെ തരക്കേടില്ല, ടഷീറൊക്കെ അത് കൊടുക്കണ പൈസയ്ക്കുണ്ട്. പക്ഷേ ഈ സാധനം ഇപ്പം ഞാൻ കഴിച്ചത് സത്യസന്ധമായിട്ട് പറയാം, ഇറ്റ് ഈസ് ഗുഡ്, നോട്ട് ദ ബെസ്റ്റ്, പക്ഷെ മോശമല്ല. കാരണം ഡോമിനോസിൽ വെച്ച് നോക്കുമ്പോൾ ഇത് തിൻ ക്രസ്റ്റാണ് വരുന്നത്. പക്ഷേ ഇതിലെ ബെൽ പെപ്പറും മൊസറൽ എന്നൊരു ബാഡ് ടേസ്റ്റ് അല്ല തരുന്നത്. ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ചിടിക്കുന്ന ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയ ഇത് ഞാനിന്ന് ഓർഡർ ചെയ്തത് വാക്കെ വെൻഡീസിലെ പിസയാണ്. അത് ഡോളിറ്റ്സ് ഉണ്ട്, ഈസ്റ്റ് പോയിൻ്റ് ഉണ്ട്, ഗാലറി ഉണ്ട്, കുറേ സ്ഥലമുണ്ട്. നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്ക്, എന്നിട്ട് കഴിച്ചു നോക്കുക. എന്നിട്ട് എന്താ അഭിപ്രായം എന്ന് എന്നോട് പറയാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഗ്രിൽ ചിക്കൻ പിസയാണ്, ഇത് കൊള്ളാം. അത്ര കട്ടിയില്ല, അത്ര സോഫ്റ്റും അല്ല, പക്ഷേ ഇഷ്ടമായി, നന്നായിട്ടുണ്ടോ. കൊള്ളാം മക്കളെ, സാധനം നന്നായിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് കഴിച്ച എല്ലാവർക്കും മോശം അഭിപ്രായം എന്താ പറ്റിയെന്ന്. ഇത് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നാലും മാസ്ക് തരാത്തത് വല്ലാത്ത ചതി ആയിപ്പോയില്ലേ. പിന്നെ ഡെലിവറി ചാർജ് ഇല്ലായിരുന്നു. 12 ലാരിക്ക് മേലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി. അപ്പോൾ അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ അത്ര സോഫ്റ്റും അല്ല, അന്ന് അത്ര കട്ടിയില്ല. പക്ഷേ കണ്ടോ, ഇത് തിൻ ക്രസ്റ്റ് ആണ്. തിൻ ക്രസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷേ ഇതിലുള്ള ബെൽ പെപ്പറും ചിക്കനും മൊസറല്ലയും കൂടെ വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ബാക്കി പീസൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അത് ദൈവത്തിന് അറിയുള്ളൂ. എന്തായാലും ഞാൻ കഴിച്ചത് മോശമല്ല, കിഡിലോസ്കി അല്ല. ദിസ് ഈസ് മോർ ദാൻ ആവറേജ്, നിയർ ടു ഗുഡ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വോൾട്ടിൽ നിന്ന് മെസ്സേജ് വന്ന് എനിക്ക് തരാൻ പറ്റാത്ത മാസ്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യാതെ കുഴപ്പമില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ കൊണ്ട് തന്നാൽ മതിയെന്ന്. എന്താണെങ്കിലും വോൾട്ട് സർവീസ് അടിപൊളിയാണ്. അവരൊരു 99.9% നമ്മൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡോർ സ്റ്റെപ്പിൽ കറക്റ്റ് ഒരു വിളി പോലും ഇല്ലാണ്ട് കൊണ്ട് തന്നിട്ടുണ്ട്. ഗ്ലോവോ നല്ലതാണ്, പക്ഷെ പണ്ട് menu.g ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ പൊന്നോ സഹിക്കാൻ പറ്റില്ല. അവർക്ക് കറക്റ്റ് വഴി െങ്കിലും 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ വിളിച്ചിട്ട് നടന്ന് അങ്ങോട്ട് വരാനൊക്കെ പറയും. ഇതുപോലത്തെ കച്ചറ ഒരു ആപ്പ് ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. നാട്ടിൽ പോലും ഇതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു. അത് പൂട്ടിപ്പോയത് എന്തായാലും നന്നായിന്നേ ഞാൻ പറയുന്നുള്ളൂ. വോൾട്ട് ഈസ് ദ ബെസ്റ്റ്. തംസ് അപ് ടു വോൾട്ട്. കാണുന്ന ലുക്ക് നോക്കണ്ട, സത്യമായിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോശം പറയാനില്ലാണല്ലോ, സത്യമായിട്ടും മോശം പറയാനില്ല. ചിലപ്പോൾ വേറെ പിസ്സ കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. പക്ഷെ കഴിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഇത് ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ച് മാത്രം ഞാൻ ഓർഡർ ചെയ്തതാണ്. ആകപ്പാട് ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഞാൻ ഒരാൾ ഈ മീഡിയം സൈസ് പിസ്സ ഒറ്റയ്ക്ക് കഴിക്കണം. പണ്ടത്തെ അത്ര കപ്പാസിറ്റി ഇല്ല. പണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സില്ലി മാറ്റർ ആയിരുന്നു. ഇത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് നോർമലി വീട്ടിലോട്ട് ഫുഡ് ഓർഡർ ചെയ്യുന്ന വലിയ താല്പര്യമില്ല. അതായത് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ഇടിവെട്ടി മഴ പെയ്യൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ്ലി പുറത്ത് പോയി ആ കടയുടെ ആ ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് അവിടെ കുത്തിയിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് ചില്ലായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം. പക്ഷെ ഇതെന്തായാലും അവിടം വരെ പോകണ്ട. വോൾട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുതരും, ഒരു ഫ്രീ മാസ്ക് കിട്ടും, ഓക്കെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇനി ഫ്രീ മാസ്ക് വരും. അത് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കൂടി അത് കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു സ്ലൈസിൻ്റെ അറ്റം കടിച്ചിട്ട് ഇത്രയുണ്ട്, അതാണ് പ്രശ്നം. ചെറിയ സൈസൊന്നുമില്ല, ഒറ്റ സൈസേ ഉള്ളൂ. നോർമലി സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ ഒക്കെ ഉണ്ട് വേറെ കടകളിലൊക്കെ. ഇവർക്ക് ഒറ്റ സൈസേ ഉള്ളൂ. കാരണം അതൊരു പിസക്കേടെ അല്ലല്ലോ, മോസ്റ്റ്ലി ബർഗറും സംഭവമല്ലേ. പക്ഷേ ഇനിയുണ്ട് ഇത്രയേ ബാക്കി. ഞാനൊരാൾ കഴിക്കണം ഇപ്പം തന്നെ. തണുത്ത് പോയി കഴിഞ്ഞാൽ മോശം. ഐ ക്യാൻ ഡു ഇറ്റ് റൈറ്റ്. ഇനി 2 സ്ലൈസും കൂടെ ബാക്കിയുള്ളൂ. ഞാൻ 4 or 5 സ്ലൈസ് തിന്ന് മനുഷ്യന് വയ്യാണ്ടായി. ഉണ്ടോ, ചിക്കൻ അത്ര കട്ടിയുള്ള ചിക്കൻ ഒന്നല്ല. തൊടുമ്പോൾ വിട്ടുപോയൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം ചെറിയ സോഫ്റ്റ് ചിക്കനും. വയറ് നിറഞ്ഞ് ഭയങ്കരമായിട്ട്. പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. തണുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് സത്യമായിരിക്കും. പക്ഷേ ഞാനത് പേടിച്ചിരുന്നു. ഒന്നാമത് മോശം അഭിപ്രായമുള്ളൊരു സാധനം വീട്ടിലോട്ട് ഡെലിവറി ചെയ്ത സാധനം റെഡി ആയിട്ട് കിട്ടുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറോളം എടുക്കും. പക്ഷെ എനിക്ക് ചൂടോടെ തന്നെ കിട്ടി, എന്തോ ഭാഗ്യം. അപ്പം എനിക്ക് കിട്ടാണ്ട് പോയ മാസ്ക് ഡെലിവറി ചെയ്ത് വോൾട്ടിൻ്റെ ആൾ, അയാൾ ഭയങ്കര ചിരി എന്നെ കണ്ടിട്ട് വീഡിയോ എടുക്കണേ. അത് സോറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. ഇറ്റ്സ് ഓക്കെ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഏ എന്തോ സോറിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. സാരല്ല മക്കളെ, സാരല്ല. ഇപ്പം ഇങ്ങനെ തുറക്കുക, അതിങ്ങനെ തുറക്കുക. കിട്ടിപ്പോയി, നമുക്ക് ഫ്രീ മാസ്ക് കിട്ടി ഫ്രം വോൾട്ട്, വെൻഡീസിൻ്റെ പൊളിച്ച്. ഒരു മാസ്ക് കിട്ടിയില്ലെങ്കിൽ പോട്ടെ പുല്ലെന്ന് വെക്കും, നമുക്കൊരു വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം നമുക്കത് തന്നില്ലെങ്കിൽ അത് മോശം. അപ്പം ഞാൻ അതിന് മെസ്സേജ് അയച്ച് എനിക്ക് സംഭവം 40 മിനിറ്റ് കൊണ്ട് കിട്ടി. ദാ വെൻഡീസിൻ്റെ മാസ്ക്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. എതിരഭിപ്രായമുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാലിട്ടോ നോ പ്രോബ്ലം. എന്തായാലും ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ലതാണ് കിട്ടിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.